കണ്ണില്ലാത്ത പൂവൻകോഴിക്ക് വഴികാട്ടിയായി ഒരു കാടക്കുഞ്ഞ്. അത്യപൂർവമായൊരു സൗഹൃദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട്ടെ നടക്കാവ് തുരുത്തിവയൽ സ്വദേശിയായ കൃഷ്ണപ്രസാദിന്റെ വീട്ടിലെ ഈ പൂവൻകോഴിയും സ്വീറ്റി എന്ന ഈ കാടക്കുഞ്ഞു. അസി എന്ന ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളെ കൃഷ്ണപ്രസാദിന് 2 വർഷം മുമ്പാണ് ഗുജറാത്തിൽ നിന്നും ഒരു സുഹൃത്തു വഴി ലഭിച്ചത്. അതിൽ നിന്നും അടവിരിച്ചെടുത്തതാണ് ഈ പൂവൻ കോഴിയെ. വീട്ടുകാരോട് വളരെ അടുപ്പത്തിലായിരുന്ന പൂവന് പെട്ടെന്നാണ് അസുഖം പിടിപെട്ട് തളർന്നു വീണത്. ഡോക്ടറെ കാണിച്ച് അസുഖം മാറിയെങ്കിലും പൂവന്റെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായി. കൊല്ലാൻ മനസ്സ് വരാതിരുന്ന കൃഷ്ണപ്രസാദ് ഈ പൂവനെ തന്റെ അടുക്കളയിലെ കാർഡ്ബോർഡ് പെട്ടിയിൽ സംരക്ഷണമൊരുക്കി. ആയിടയ്ക്കാണ് കൃഷ്ണപ്രസാദിന് സുഹൃത്തു മുഖേന ഒരു കാടക്കുട്ടി ലഭിക്കുന്നത്. ഒരു പരീക്ഷണം എന്നോണം കാടക്കുഞ്ഞിനെ പൂവനൊപ്പം വളർത്തി. രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ കൂട്ടായി. അടുക്കളയിലെ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിലാണ് ഇപ്പോൾ ഇരുവരുടെയും താമസം. ഒരു ദിവസം കൃഷ്ണപ്രസാദ് പൂവനെ കാടക്കുഞ്ഞിൽ നിന്നും അകറ്റി മുകളിലത്തെ നിലയിലേക്ക് മാറ്റിയപ്പോൾ പൂവൻ പട്ടിണി കിടന്നാണ് പ്രതിഷേധിച്ചത്. പിന്നീട് കാടക്കുട്ടിയോടൊപ്പം വിട്ടതോടെയാണ് പൂവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. മാത്രമല്ല രാത്രിയിൽ കാടക്കുട്ടി വന്നാലേ പൂവൻ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ കയറുകയുള്ളൂ. എത്തിയില്ലെങ്കിൽ അതുവരെ പുറത്ത് കാത്തിരിക്കും ഈ പൂവൻ. കണ്ണു കാണാത്ത പൂവന് മുന്നിലെ തടസ്സങ്ങൾ നീക്കി വഴികാട്ടുന്നതും സ്വീറ്റി എന്ന ഈ കാടക്കുട്ടി തന്നെ. 5 വർഷത്തിലധികം പ്രവാസിയായിരുന്ന കൃഷ്ണപ്രസാദ് നാട്ടിലെത്തിയ ശേഷമാണ് വീട്ടിന്റെ ടെറസിൽ കോഴി വളർത്തലും മത്സ്യകൃഷിയും ആരംഭിക്കുന്നത്. സഹായത്തിന് ഭാര്യയുമുണ്ട്. തങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സമയം പോവാൻ ഈ പൂവനും കാടക്കുട്ടിയുമാണുള്ളതെന്നും ഇരുവരും പറയുന്നു. രാത്രി ഒരു 10-10.5 മണിക്ക് ഭക്ഷണം കൊടുക്കും. ഒരു 3.5 മണിക്കൂർ ഇതിനു വേണ്ടി ചിലവാക്കും. പല ആൾക്കാരും ചോദിച്ചിരുന്നത് കുന്നാളിനോട് എത്ര ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്കതിനുള്ളൊരു മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ 2.5 വർഷമായി ഇതിൻ്റെ ചങ്ങാതി ഇയാളെ കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു മ്യൂസിക് മാഷ് ഉണ്ട്. പിന്നെ മാളിക്കടവ് ശ്രീ വിൽസൺ മാഷ്, അവരുടെ ഭാര്യ ടീച്ചറുണ്ട്. അവരാണ് ഇത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. തന്നിട്ട് ഇത് രണ്ടുപേരും നല്ല കൂട്ടായി. കാരണം പക്ഷേ അതിന് കണ്ണ് കാണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിനെ ഇട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ഇതിലാണ്. പിന്നെ കൂട്ടിലിട്ടുന്ന സമയത്ത് കാട്ടൻപെട്ടിയിൽ ഇട്ടുന്ന സമയത്ത് ഇത് കുറച്ച് ലേറ്റായി ഉണ്ടെങ്കിൽ കാട്ടൻപെട്ടീനകത്ത് ഈ വലിയ കോഴി ഉണ്ടല്ലോ അത് ചാടും, പുറത്തേക്ക് ചാടും. ന്യൂസ് ഡെസ്ക്, കേരളകൗമുദി.